ഞങ്ങൾ രണ്ട് ഡിവിഷനായിരുന്നു. പക്ഷെ എന്നാലും ഇങ്ങനെ എൻ്റെ ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ അവരാണ് വന്ന് അവർ മോണിറ്ററാണ്. വലിയ എന്താ പറയുക, കൈനിക്കര ഫാമിലിയിൽ നിന്നൊക്കെ വന്ന അതിൻ്റെ ഒരു ഞെളിവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ക്ലാസ്സിൽ വന്നിട്ട് പേരെഴുതുമ്പം ആ പീരീഡിൽ സാറില്ലാത്ത പേരെഴുതുന്നില്ല, എന്റെ പേര് സ്ഥിരം എഴുതി കൊടുക്കും. എന്നെ അന്ന് സാറ് എടുത്ത് കളിയിട്ടായിരിക്കും. അപ്പൊ ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്? എന്തോ ദേഷ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. അത് മാത്രമല്ല, ഈ നോക്കാന്ന് എഞ്ചോടി പഠിക്കും, ഒരു ഇഞ്ച് മറ്റേ എന്തോ ഒരു കണ്ടി എത്ര ഗജം, അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, കണക്കുകൾ പഠിക്കണം. അങ്ങനെ ഒരു ദിവസം ഒരു ക്ലാസ് ടീച്ചർ വന്നപ്പോഴത്തേക്കും പറഞ്ഞു കൊടുത്തു, സാർ ഈ സുധീർ കുമാർ തെറി പറഞ്ഞു. സാറായിട്ട് എന്ത് ചോദിച്ചു? എന്താ പറഞ്ഞത്? മലി കളിച്ചു എന്തൊരു. അവർ എന്റെ മോൻ ചോദിച്ചു, സാറ് ഒരു കുണ്ടി എത്ര ഗജം? ഞാൻ പറഞ്ഞു, സാറ് ഒരു കണ്ടി എത്ര കഴിയുന്ന ഞാൻ പറഞ്ഞിട്ടാണ്. അവിടെ അവരെ മുമ്പായിട്ട് എന്നെ അടിച്ചു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു വരുത്തി ഈ ബാക്കി പിള്ളേരെ പേരെഴുതാത്തത്. അപ്പൊ സാറ് നിന്നെ മാത്രം എന്തിനാണ്? ഞാൻ സാറ് എല്ലാരും ഇവർക്ക് സ്ലേറ്റ് മറ്റേ പെൻസില് കളർ റബ്ബറും വാങ്ങിക്കുന്നതായി കൊടുക്കും. ഞാൻ ഒന്നും കൊടുക്കാത്തോണ്ട് എന്നെ അവരങ്ങനെ ചോദിക്കുന്നില്ല. ഞാൻ ഒരു ഇപ്പോഴത്തെ മീഡിയ ചെയ്യുന്ന ഒരു ഒരു ആരോപണം കിട്ടാണ് തലേ മനസ്സിലായില്ലേ, ഒരു കള്ളിയാണ് കൈക്കൂലി വാങ്ങിക്കുന്നതാണ്. പക്ഷെ ഭയങ്കര കലാകാരിയായിരുന്നു, അതിഗംഭീരമായിട്ട് കഥാപ്രസംഗം പാടും അഭിനയിക്കും, നല്ല ഇതാണ്. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും അടുത്താണ്, അവിടെ എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കും, ഞാൻ വിളിക്കും, എല്ലാ സംഭവമുണ്ട്. അതെ, ഇനി ഇത് കേട്ടിട്ട് ഇനി മല്ലിക ചേച്ചടുത്ത് അപ്പുറമുള്ള കഥകൾ കേൾക്കാമല്ലോ നമുക്ക്. ഞാൻ ഈ മല്ലികയും സുകുമാരനും ഞാനും കൂടെ ഒക്കെ ഊട്ടിയിൽ ട്രിപ്പ് പോയിട്ടുണ്ട്. ഭയങ്കര കുസൃതിയായിരുന്നു പൃഥ്വിരാജ്, ഈ മഷീൻ നിറച്ചൊരു സാധനം കൊണ്ട് നമ്മുടെ ദേഹത്ത് അടിക്കുക. ഞാൻ ഇങ്ങനെ എടുത്തോണ്ടൊക്കെ നടക്കും, കാണാൻ നല്ല രസമുള്ള പിള്ളേരല്ലേ നിജയത്ത്. പക്ഷെ ഇയാളാണ് കൂടുതലെടുത്തത്. അങ്ങനെ കുറെ കൊല്ലമൊക്കെ ഉണ്ട് ഇന്ദ്രിയത്ത് വെളിയിൽ, പിന്നെ ദേഹം വെളിയിൽ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ദേഹത്തിന് പൈസ അയക്കുന്ന നാഗരൂരിലെ പോകുമ്പോൾ ഞാൻ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇടയ്ക്ക് ഞാൻ വഴുതക്കാട് മുടി വെട്ടാൻ പോയിട്ട് ഇറങ്ങുമ്പോൾ അവിടെ അതിസുന്ദരനായ ഒരു പയ്യൻ, ഹെർക്കുലീസിന്റെ കൂട്ടൊക്കെ സുന്ദരൻ, എന്നെ മനസ്സിലായില്ലേ, ഞാൻ പൃഥ്വിരാജാണ്. ഞാൻ പറഞ്ഞു, അയ്യോ എവിടെയായിരുന്നു ശരിക്കും എവിടെ? ഞാൻ ഒരു ഗ്യാപ്പിന് ശേഷമാണ് കാണുന്നു. നല്ല സുന്ദരം. ഞാൻ കണ്ടിരിക്കുന്നത് ഒരു സ്കൂൾ ലൈഫ് വരെയൊക്കെ എല്ലാം കണ്ടിരുന്നു. സ്കൂൾ ലൈഫല്ല, സുകുമാരൻ മരിച്ചു വന്നിട്ട് അപ്പോഴൊരു കണ്ണാടിയൊക്കെ വെച്ച് പുള്ളി ഒരു ടെൻത്തിലൊക്കെ പഠിക്കുന്ന സമയമാണ്. ആ രൂപമല്ല, നല്ല വെളുത്തിട്ട് നല്ല രസമുള്ള ഒരു. അപ്പൊ ഞാൻ പറഞ്ഞു, ആ ശരി. ഞാൻ വീട്ടിൽ വന്നപ്പം വൈകുന്നേരം എനിക്കൊരു ഫോൺ, രഞ്ജിത്ത് പറഞ്ഞു ഞാനൊരു പുതിയ പടം എടുക്കുന്നുണ്ട്, ഒരു നല്ല ഹാൻസം ബോയ് ആണ്, ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നൊരു പയ്യനെ കണ്ടു, നല്ലൊരു പയ്യൻ, രാജു ഒന്ന് വരാൻ പറയും. ഞാൻ വലിയ വിളിച്ച് പറഞ്ഞു, പിറ്റേന്ന് രാവിലത്തെ ട്രെയിനിൽ വിട്ട് അവിടെ ചെല്ലുന്നു. അതാണ് നന്ദനം, പുള്ളിയെ ഫിക്സ് ചെയ്യുന്നു. ഞാൻ ആ ബാർബർ ഷോപ്പിൽ പോകാനും മുടി വെട്ടാനും ഇയാളെ കാണാനും ഒക്കെ ഉള്ള നിമിത്തങ്ങളില്ലേ. ഓ, അപ്പൊ അങ്ങനെയാണോ ആക്ച്വലി മറ്റേ നന്ദനം പടത്തിൽ വരുന്നത് പൃഥ്വിരാജ്? ഞാൻ ഇത് അവകാശമായിട്ട് പറയാനും, നാളെ നിങ്ങൾ അടിക്കരുത്, പൃഥ്വിരാജിനെ കൊണ്ടുവന്ന മണിയുമുള്ള.